വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബി ബ്രൗൺ കമ്പനിയുടെ സിറഞ്ച് കമ്പനിയാണ്. ഇത് മോഡൽ പെർഫ്യൂസർ കോമ്പാക്റ്റ് ആണ്. ബ്രീ ബ്രൗൺ കമ്പനിയുടെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സിറഞ്ച് പമ്പ് എന്തിനാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഞ്ചക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ഈ ഐ സി യു പേഷ്യൻസിനൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഇഞ്ചക്ഷൻ പോലത്തെ ലിക്വിഡ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. ഇതിൻ്റെ പേരാണ് സിറിഞ്ച് പമ്പ്. അതിൽ നമുക്ക് വിവിധ തരങ്ങളായ സിറിഞ്ചുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്നിട്ട് സെലക്ട് ചെയ്താൽ മതി, നമുക്ക് വിവിധ സൈസിലുള്ള സിറിഞ്ചുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സിറഞ്ച് പമ്പിൽ. ഇതിൽ മെയിനായിട്ട് ഉള്ളത് ലോക്കാണ്. ലോക്ക് ഇതാണ് സിറഞ്ചിൻ്റെ ഇത് നീഡിൽ ഇത് ലോക്ക് ചെയ്യേണ്ട സ്ഥലം. ആ ലോക്ക് നമ്മൾ തുറക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് മുകളിലോട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ലോക്ക് ഓപ്പണായി. അതിനുശേഷം മാത്രമേ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ലോക്ക് താഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇത് ലോക്ക് താഴ്ത്തുകയാണ്, ലോക്കായി. ഇനി ഇത് മൂവ് ചെയ്യില്ല, ഇവിടെ സെറ്റായി. അത് നമ്മളപ്പോൾ എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ലോക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ലോക്ക്. ഇതും ഒരു ലോക്കാണ്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. ബാക്കിലോട്ട് വലി പ്രസ് ചെയ്യല്ല, ബാക്കിലോട്ട് വലിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സിറിഞ്ച് ഇവിടെ ലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ സിറഞ്ചിൻ്റെ ആവശ്യാനുസരണം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ലോഡ് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 10 ml എടുത്തിട്ടുണ്ട് വെള്ളം. സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിത് ലോക്ക് ചെയ്യണം. ഇപ്പോൾ സംഭവം സെറ്റായി. ഇനി നമ്മൾ മെഷീൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. മെഷീൻ ഓൺ ചെയ്യേണ്ട സ്വിച്ചാണ് ഈ ബട്ടണാണ്. ഇത് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലിക്ക് എന്നുള്ള ശബ്ദം കേൾക്കും. അപ്പോൾ നമുക്ക് ഇത് ഓണാവും മെഷീൻ. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഇവിടെ കാണാം, സിറഞ്ച് ഓൾറെഡി സെലക്റ്റഡ് ആണ്. 20 ml എന്ന് നമുക്കിവിടെ കാണാം. ഓൾറെഡി സെലക്റ്റഡ് 20 ml സിറഞ്ചാണ് ഇവിടെ കാണുന്നത്, നമുക്ക് കാണാം. ഓക്കെ, നമ്മളിനി അതിൽ നമ്മളിനി എത്രയാണ് വാല്യൂസ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ബാറ്ററിയുടെ അലാമാണ്. ബാറ്ററി കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ചാർജ് കുത്തട്ടെ. അപ്പോൾ ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഓൺ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ സ്ക്രീൻ. എന്നിട്ട് ഇത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫങ്ഷൻ കീ പ്രസ് ചെയ്യുക. ഫങ്ഷൻ കീ പ്രസ് ചെയ്ത് നമുക്ക് എത്ര ml/h വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 15 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വോളിയം ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബോളസ് കൊടുക്കണമെങ്കിൽ ബോളസ് കണ്ടിന്യൂസ് പ്രസ് ചെയ്ത് ബോളസും പോവും. സ്റ്റാൻഡ് ബൈ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റാൻഡ് ബൈയിലേക്ക് ആക്കുക നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ഫങ്ഷണൽ കീ എഫ് എന്നുള്ള കീ ജസ്റ്റ് പ്രസ് ചെയ്യുക. അതുപോലെ സ്റ്റാൻഡ് ബൈയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈ ആയി. നമുക്കിപ്പോഴും ഈ മുകളിലത്തെ ഫങ്ഷൻസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫങ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് വേണം
നമ്മളീ ഇതിലേതാ വേണ്ടത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലത്തെ ഈ ഗ്രീൻ കളറിലുള്ള ഫംഗ്ഷൻസ് എല്ലാം കിട്ടും. ഈ ബട്ടൺ ഈ മുകളിലത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അതേപോലെ തന്നെ ഇത് വന്ന് അലാം ഓഫാക്കാനുള്ള ഇതാണ്. അലാം സൗണ്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് സൗണ്ട് ഓഫാക്കാനുള്ളതാണ്. അതുപോലെ ഈ സി എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിറിഞ്ച് ബോംബ് ഇത് നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിരുന്ന് തിരിച്ചു വരാൻ വേണ്ടി ജസ്റ്റ് ഫംഗ്ഷനിലേക്ക് ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാൻഡ് ബൈ നിന്ന് നമ്മൾ തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഓഫാക്കാനാണെങ്കിൽ നമുക്ക് മെഷീൻ ഓഫാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇനി വീണ്ടും ഇത് ഫ്ലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റാർട്ട് കൊടുത്താൽ മതി. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പൊന്നും കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഓഫാക്കാൻ വേണ്ടി ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഓഫായിക്കോളും. ഓക്കെ.